ഒരു കൊക്ക് മനുഷ്യനുമായി അടുപ്പം കാണിച്ചാൽ എങ്ങനെയിരിക്കും? മനുഷ്യരോട് ഒരുപാട് മൃഗങ്ങൾ സൗഹാർദ്ദം പുലർത്താറുണ്ട്. പക്ഷികളായാലും മൃഗങ്ങളായാലും ഒരുപാട് അടുപ്പം കാണിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊക്ക് മനുഷ്യനോട് വളരെയധികം സൗഹാർദ്ദം സ്ഥാപിക്കുകയും അദ്ദേഹം പറയുന്നത് മുഴുവൻ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കൊക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ശരിക്കും അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. കൊക്കിൻ്റെ ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ സഹജീവികളെ ഇത്രയേറെ സ്നേഹിക്കുന്ന സലീംകയുടെയും കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറത്താണ്. ഇതാ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ കുറച്ച് മുമ്പ് ഒരു വളരെ പ്രശസ്തമായ ഒരു സോളാർ സൈക്കിള് ഉണ്ടാക്കി നിങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ ആളാണ് സലീംക. സലീംക ഒരു ഹായ് പറഞ്ഞേ. ഇന്ന് നമ്മൾ സലീംകയുടെ അടുത്ത് എത്തിയിട്ടുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാനാണ്. നമ്മൾ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് കാഴ്ചകൾ ദിനം കാണാറുണ്ട്, വീഡിയോസിലായാലും. പക്ഷികളെ വളർത്തുന്നത് അല്ലേ, കാക്കയെ വിളിച്ചിട്ട് വരുന്നത്, പരുന്തിനെ വളർത്തുന്നത്, പൂച്ചയെ വളർത്തുന്നത്, തത്തയെ വളർത്തുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഇതാ നമ്മുടെ സലീംകയുടെ കൂടെ ഉള്ളത് ഇതാ ഒരു കൊക്കാണ്. ഇതുപോലെ ഒരു കൊക്കിനെ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിനു മുമ്പ് ആരെങ്കിലും കൊക്കിനെ ഇങ്ങനെ വിളിച്ചാൽ വരുന്നതും കൊക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നതും ഒന്നും നമുക്കറിയില്ല. ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സലീംകയോട് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് നേരിട്ട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ സലീംക, എങ്ങനെയാണ് ഈ ഒരു കൊക്കുമായിട്ട് ഇത്രയും നല്ലൊരു അടുത്ത ബന്ധം സ്ഥാപിച്ചത് എങ്ങനെയാണ്? ഒരാഴ്ച മുമ്പ് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കിട്ടിയ സമയത്ത് അതിന് ഭക്ഷണം കൊടുത്തു. ഒരു ഓല കൊടുത്തിട്ട് ഇങ്ങനെ അതിൽ കടിക്കുകയാണ് ആദ്യം ചെയ്തത്. ഒരു ഓല കഷ്ടം വരുന്നത്, നമ്മളത് ഭക്ഷണമൊന്നും ഇല്ലല്ലോ. കൊക്കിനെ കിട്ടിയപ്പോൾ നമ്മളത് ഭക്ഷണമൊന്നുമില്ല, വെറുതെ ഒരു ഓലത്തുഞ്ചം കാണിച്ചു കൊടുത്തപ്പോൾ അത് കടിക്കൽ തുടങ്ങി. അപ്പോൾ അതിന് ഭക്ഷണം കൊടുത്തു, മീനാണ് കൊടുത്തത്. അങ്ങനെ ഭക്ഷണം കൊടുത്തപ്പോൾ കയ്യിൽ നിന്ന് വാങ്ങൽ തുടങ്ങി. പിന്നെ തൊട്ട് തലോടെയപ്പോൾ പിന്നെ അത് ഇണങ്ങി. പിന്നെ പേടിയില്ലാതെ കൂടെ നടക്കൽ തുടങ്ങി. ഇപ്പോൾ അതേപോലെ വീടിനകത്തും പുറത്തും കുട്ടികൾ പഠിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ പോകുമ്പോൾ റോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും. അങ്ങനെയാണ് ഫാമിലിയിലെല്ലാവരും ഏറ്റവും മാത്രമല്ല എല്ലാ മനുഷ്യരേറ്റുമാണ്. ഞാനറിയാത്ത അതെ അതെ ഞാനറിയാത്ത റോട്ടിലൂടെ പോകുമ്പോൾ പിന്നെ കൊക്കിനറിയാത്ത ആളുകളുടെ അടുത്തൊക്കെ ചെല്ലും. അപ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്കും വരും. അതായത് മനുഷ്യനെ പേടിയില്ലാതായി. ഇതിനു മുമ്പ് കുറച്ചു മുമ്പ് ഒരു പരുന്തിനെ വളർത്തിയിരുന്നു. അത് ഇതേപോലെ ഒരാഴ്ച ഇയോളെ നോക്കി, ഭക്ഷണം കയ്യിൽ നിന്ന് വാങ്ങൽ തുടങ്ങി, സോളാർ സൈക്കിളിൽ ഇരുത്തി ഒപ്പം കൂടെ നടക്കൽ തുടങ്ങി. പിന്നെ സ്പോട്ടർ മിഷൻ്റെ ഡ്യൂട്ടി രാത്രി വൈകിയൊക്കെ എത്തിയപ്പോൾ, ക്ലാസ് കഴിഞ്ഞൊക്കെ വരാൻ വൈകിയപ്പോൾ നാല് ദിവസം വരാതായി. ഞാൻ ഈ വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ കാണും. അങ്ങനെ അങ്ങനെ അത് പോയി. പിന്നെ അതേപോലെ ഈ കൊക്കിനും എപ്പോൾ വേണമെങ്കിലും പോകാം, ഫ്രീ ആണ്. അതായത് കൂട്ടിലടച്ചിട്ട് വളർത്തല്ല, അതായത് എപ്പോൾ വേണമെങ്കിലും പോകാം. അതിനിഷ്ടപ്പെട്ടാണ്. നമ്മൾ റോട്ടിൽ പോകുമ്പോഴും വഴി കൂടെ ഒക്കെ കൂടെ നടക്കുകയാണ്. അതിന് എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള രീതിയിലാണ്. കൂട്ടിലടച്ച് വളർത്തുന്നത് എനിക്കൊരു മാനസികമായിട്ട്, തത്തയായാലും പ്രാവായാലും നമുക്കതിനൊരു താല്പര്യമല്ല. അപ്പോൾ ഇതിനു വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള നിലക്കാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പച്ചമീൻ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് മാന്തള് മീനാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാന്തള് ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അത് നല്ല ഇഷ്ടമാണ്. കൊത്ത ഇല്ല, ഒരു പ്രശ്നമില്ല. കൊത്തിയാൽ അത് ഒരു സ്നേഹത്തോടുള്ള കൊത്തല കണ്ടോ, സ്നേഹത്തോടുള്ള കൊത്തൽ. അതായത് അതിന് ദേഷ്യപ്പെട്ടുള്ള കൊത്തലല്ല. അത് പരുന്തായാലും അതേപോലെ അതന്നെ. പരുന്ത് കൊത്തിയിരുന്നു, മെല്ലെ കൊത്തിയിരുന്നു, നമുക്ക് വേദനാകാത്ത രീതിയിൽ കൊത്തിയിരുന്നു. ഇണങ്ങിയ പക്ഷികൾ നമ്മൾ ആക്രമിക്കൂല, കാരണം അതിന് ഭക്ഷണം കൊടുക്കുന്ന നമ്മളാണെന്നൊരു തോന്നലുണ്ട്. അതെ അതെ. കാലിന് ഒരാഴ്ച കിട്ടിയിട്ടില്ലെങ്കിലും കുറെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാലിന് കളറിലെ പ്രത്യേകത മാത്രമല്ല, ഇത് ഇര പിടിക്കുമ്പോൾ വെള്ളത്തിൽ തപ്പി തപ്പി പിടിക്കുന്നതൊക്കെ ഓ നേരിട്ട് കാണാറുള്ളൂ. അതേപോലെ ഉറങ്ങുമ്പോൾ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം കുറച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിയൊക്കെ ആയിരിക്കാം. ഇതിൻ്റെ തല കാണൂല, തല കാണൂല, ചുണ്ടൊന്നും കാണൂല. ഒരു വെള്ള ഒരു സാധനം. ഇപ്പോൾ ഇത് കുറച്ച് നനഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് വലിപ്പം കുറവ്. നനയാത്ത സമയത്താണെങ്കിൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ചുണ്ടൊന്നും കാണില്ല, തലയും കാണില്ല, ഒരു വെളുത്ത ഉണ്ട മാത്രമേ കാണുള്ളൂ.
അതൊക്കെ ഇപ്പം നമ്മൾ അടുത്ത് കിട്ടിയത് കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. പാറ്റ, ആ പാറ്റ, തുമ്പി അങ്ങനത്തെ ജീവികളൊക്കെ എങ്ങനെ നടന്ന് പിടിക്കുന്നതാണ്. പിന്നെ രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ടാണോ പോകുന്നത്? രാവിലെ ഫുഡ് കൊടുക്കും, പിന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയില്ലേ, കുട്ടികളെ സ്കൂളിൽ പോയി, ഞാൻ ഡ്യൂട്ടിക്ക് പോയി, പിന്നെ പിന്നെ വൈകുന്നേരം വരുമ്പോഴാണ് ഫുഡ് കൊടുക്കുക. അതിന് അതുവരെ അത് ഫ്രീ ആണ്. കുളങ്ങളോ അങ്ങനെ മീനിനെ പിടിക്കാനുള്ള സംവിധാനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇത് പോകാനൊക്കെ സാധ്യത ഉണ്ടോ? ഇത് പോവുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. കുളം എന്ന് പറയുന്നത് നമ്മൾ മത്സ്യം മീൻ വളർത്താൻ ഉപയോഗിക്കുന്ന കുളം, ആമ്പൽ വളർത്താൻ ഉപയോഗിക്കുന്ന കുളം, അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ഇല്ല, അതല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ കുളത്തിൽ കൊണ്ടുപോയിട്ട് അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് പിടിപ്പിക്കും. അതൊരു നാച്ചുറൽ ലൈഫ് ഇതിന് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ കൂട്ടങ്ങൾ, കൊക്കിൻ്റെ കൂട്ടങ്ങൾ ഇതിൽ പാറുമ്പോൾ അതിന് വേണമെങ്കിൽ പോകാം. ഇല്ല, വേറെ കൂട്ടത്തിലേക്ക് പോയി കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. തൊട്ടടുത്ത് പാടങ്ങളോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കയറി വന്നിട്ടുണ്ടാവോ? ഇവിടെ പാടം, ഇവിടെ കുറച്ച് പാടങ്ങളൊക്കെ അടുത്തുണ്ട്. അങ്ങനെ എങ്ങനെയും വന്നതാവാം, എങ്ങനെ വന്നത് അറിയില്ലല്ലോ. ഈ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. എപ്പോ വേണമെങ്കിലും അതിന് ഫ്രീ ആണ്, സ്വതന്ത്രമായി പോകാം. മനുഷ്യരോട് ഇത്ര ഇണങ്ങുന്ന ഒരു പക്ഷിയാണ് അല്ലേ? ശരിക്കും ഇവരെയൊന്നും നമ്മൾ എപ്പോഴും കണ്ട, നമ്മളെ കാണുന്നതോടു കൂടി പറന്ന് പോവുക, പാടത്തും പറമ്പിലൊക്കെ നമ്മൾ കാണുമ്പോ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കൊക്കിനെ നമ്മള് ഇങ്ങനെ ഇത്രയും അടുത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ആരോഗ്യസ്ഥിതി ഒക്കെ ഓക്കെയാണോ? അതൊക്കെ നന്നായിട്ട് പാറുന്നുണ്ട്. ഇപ്പൊ റോട്ടിലേക്ക് പോകുമ്പോ പറയില്ലേ, വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോ പാറി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകും, അത് പോയി വലിയ സൗണ്ട് പേടിയാണ്. അപ്പൊ പിന്നെ പിന്നെ ആ വണ്ടി പോയതിനു ശേഷം ഞങ്ങൾ അടുത്തേക്ക് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ കയ്യുമ്പക്ക് വരും, നമുക്ക് ചാടും. അപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതാ മനുഷ്യന്മാരോട് ഇത്രയും ഇണക്കത്തിൽ വളർത്തുന്ന നമ്മുടെ സലീംക്കൊക്കെ കൊടുക്കണ ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് ഇത് ഇത്രത്തോളം മനുഷ്യരായിട്ട് ഇണങ്ങാൻ പറ്റിയെന്നാണ് ഇപ്പൊ സലീംക്ക പറഞ്ഞത്. എന്തായാലും ഒരു കൊക്കിനെ നേരിട്ട് ഇത്രയും അടുത്തുനിന്ന് പിടിക്കാനോ തൊടാനോ സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും മൃഗങ്ങളെ സഹജീവി സ്നേഹമാണല്ലോ ഏറ്റവും വലുത്. അത് മനുഷ്യരിൽ നിന്നല്ല, മൃഗങ്ങളോടും പക്ഷികളോടും ഇത്രയും സ്നേഹം കാണിക്കുന്ന സലീംക്കെ പോലുള്ളവരെ നമ്മളെ ഈ ഒരു സമൂഹത്തിൽ ആവശ്യമാണ്. നമുക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലൊന്നും നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. അപ്പോൾ ഇവരൊക്കെ സ്നേഹിക്കാൻ ഈ അധ്യാപനത്തിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുന്ന സലീംക്കൊക്കെ നമുക്ക് ഈ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. ഒന്ന് പറഞ്ഞു കൊടുത്തേ.